നിങ്ങൾ ശാസ്ത്രീയ യോഗാസമ്പ്രദായം പരിശോധിക്കുകയാണെങ്കിൽ അത് പ്രധാനമായും പുരുഷ ശരീരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അവർ സ്ത്രീ ശരീരത്തെ പരിഗണിച്ചില്ല കാരണം അക്കാലത്ത് സ്ത്രീകൾ സാധനയ്ക്കായി വരുമായിരുന്നില്ല അവർക്ക് വരുവാനായി കഴിഞ്ഞിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് ജൈവപരവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പലതും അവരെ അനുവദിച്ചില്ല അക്കാലത്ത് യോഗ സ്റ്റുഡിയോകളിലല്ല പഠിപ്പിച്ചിരുന്നത് ഏതോ മലകളിലെ ഗുഹകളിൽ വനാന്തരങ്ങളിലൊക്കെയാണ് ഏതാനും ഗുരുക്കന്മാർ അത് പഠിപ്പിച്ചത് അക്കാലത്ത് സ്ത്രീകൾക്ക് അവിടെ പോകുവാൻ കഴിയുമായിരുന്നില്ല അതിനാൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം യോഗാഭ്യാസ സമ്പ്രദായങ്ങളും സ്ത്രീ ശരീരത്തിനു വേണ്ടിയായിരുന്നില്ല പുരുഷ ശരീരത്തിനു വേണ്ടിയായിരുന്നു അതിനാൽ ഇന്ന് അശ്രദ്ധമായി പഠിപ്പിക്കുന്ന പല യോഗ സമ്പ്രദായങ്ങളും സ്ത്രീ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ് നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിലൊന്ന് നിങ്ങൾ പഠിക്കുന്ന മയൂരാസനമാണ് മയൂരാസനം ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അതെ കാരണം അത് നിങ്ങൾക്ക് യോജിക്കില്ല ഇതൊരു ആൺമയിൽ ആസനമാണ് പെൺമയിൽ ആസനമല്ല അതിനാൽ ഇതുപോലെ നിരവധി വശങ്ങളുണ്ട് അവയിൽ ചിലത് ശാരീരികമായ വശങ്ങളാണ് ചിലത് സൂക്ഷ്മമാണ് പക്ഷേ അവ അവിടെയുണ്ട് ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും ചില പ്രത്യേക സമയങ്ങളിൽ അവൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അവൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് പൊതുവേ ഈശായോഗയിൽ മയൂരാസനവും മറ്റു ചില കാര്യങ്ങളും ഒഴികെ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ബ്രഹ്മചാരികളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നത് ഓരോ സ്ത്രീകളിലും അത് വ്യത്യസ്തമാണ് എല്ലാവരിലുമല്ല ആ കുറച്ച് ദിവസങ്ങൾ എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെടുന്നില്ല ചില ആളുകൾക്ക് അത് അവരുടെ മുഴുവൻ ജീവിതത്തെയും പിടിച്ചു കുലുക്കുന്നത് പോലെ അനുഭവപ്പെടും ചിലർ കടന്നു പോകുന്നു വലിയ പ്രശ്നങ്ങളില്ലാതെ മാനസിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ശാരീരിക വ്യവസ്ഥയിൽ അതിനാൽ ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നേരിയ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ ശക്തമായ എന്തെങ്കിലും പ്രകൃതിയ ശക്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയങ്ങളിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏതൊരു ശക്തമായ പ്രവർത്തനവും ആ സമയം ശരീരത്തെയും മനസ്സിനെയും പ്രക്ഷുബ്ധമാക്കിയേക്കാം കാരണം ആ സമയത്ത് സ്വാഭാവികമായും ശരീരം ഒരു നിശ്ചിത അളവിലുള്ള വിശ്രമം തേടുന്നുണ്ട് ഒരു നിശ്ചിത തരത്തിലുള്ള നിശബ്ദതയും പ്രക്ഷുബ്ധമായ പ്രവർത്തനമല്ല അപ്പോൾ ആവശ്യം മറ്റ് ചില വശങ്ങളുണ്ട് അവ കൂടുതൽ ആസരത്തേക്കാൾ ക്രിയയെ സംബന്ധിക്കുന്ന നിങ്ങൾ വളരെ ശാന്തമായ രീതിയിൽ ആസനം ചെയ്യുവാൻ പഠിച്ചിട്ട് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ആ അവസ്ഥയിലായിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയേ മതിയാവും എന്നാൽ നിങ്ങൾ ആസനങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ ചക്രങ്ങളുമായി നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി ഇല്ലാതാകും കുറഞ്ഞത് വേദനയും കോച്ച് വലിക്കലും അപ്രത്യക്ഷമാവും പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്നതാണ് നിങ്ങളുടെ സാധന ശരിയാണെങ്കിൽ നിങ്ങളുടെ സാധനയ്ക്ക് ശേഷം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കാത്തിരിക്കേണ്ടതാണ് മൂന്ന് മാസത്തിന് ശേഷവും കുറവ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സാധന നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളതെങ്ങനെ ആണ് ചെയ്യുന്നതെന്ന് നോക്കേണ്ടതുണ്ട് ക്രിയയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ആസനത്തിന് വലിയ നിയന്ത്രണങ്ങളില്ല ചില പരിശീലനങ്ങളും ശാരീരിക സ്വഭാവമുള്ളതും ക്രിയകളും ഉണ്ടായിരിക്കാം അവ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സൂര്യക്രിയ ചെയ്യുന്നത് പോലെ സൂര്യക്രിയ വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സൂര്യൻ കത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു തലത്തിൽ അത് വളരെ നല്ലതാണ് എന്നാൽ അത് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ത്രൈണതയെ നമ്മളത് വീണ്ടും നിങ്ങൾക്കായി പുനഃക്രമീകരിക്കേണ്ടതുണ്ട് ഇത് വ്യക്തിഗതമാണെന്നത് വളരെ പ്രധാനമാണ് ഇതിനായുള്ള ഒരു പൊതു കുറിപ്പടിയില്ല എന്നാൽ പൊതുവിൽ പഠിപ്പിക്കുന്നത് ആശീഷയ ഒഴിവാക്കേണ്ടതില്ല എല്ലാം തന്നെ ചെയ്യാവുന്നതാണ് കപാലഭാതി ഒഴികെ എല്ലാം തന്നെ ചെയ്യാവുന്നതാണ് എല്ലാം ചെയ്യാം